എന്നിട്ട് അള്ള പറയാട്ടോ എന്തിനാണ് ഈ പരിപാടി നിങ്ങൾ ചോദിച്ചാൽ എന്തിനാ കിബില അത് ഇന്നൂറ്റി നാല്പത്തി മൂന്നാമത്തെ വചനത്തിൽ വിശദീകരിക്കുന്നുണ്ട് എന്താ എന്തിനാ കിബില മാറ്റി പറ എന്തിനാ കിബിലെ മാറ്റിയത് ഇല്ലാലിനെ അലമാ നമുക്കറിയാൻ വേണ്ടിയല്ലാതെ മറ്റൊന്നിനുമല്ല എന്തറിയാൻ കൂട്ടത്തിൽ റസൂലിനെ ആര് പിൻപറ്റും അതറിയാൻ വേണ്ടി വേറെ ഒന്നുമല്ല ഇതിൽ വേറെ ഒരു പുതുമയില്ല എന്നർത്ഥം ഒരു പിൻമ പുതുമില്ല റസൂലിനെ പിൻപറ്റുന്നത് ആരാണ് മിമ്മൻ പിന്മാറിക്കളയുന്നത് ആരാണ് രണ്ട് ഗ്രൂപ്പ് എല്ലാം ഉണ്ടാകാ അത് തിരിച്ചറിയാൻ വേണ്ടിയാണ് എന്ത് കപില മാറ്റിയത് അത്രേ ഉള്ളൂ അതിൽ വേറെ സംഭവമൊന്നുമില്ല വേറെ ഒന്നും അതിലില്ല വേറെ ഒന്നുമില്ല എന്നിട്ടൊരു ഓർമ്മപ്പെടുത്തൽ അതെന്താണെന്നറിയോനത്തിലെ കബീറത്തൻ ഇല്ലാ അള്ളാഹു നേർ വഴിയിലാക്കിയവരൊഴിച്ച് മറ്റെല്ലാവർക്കും അതൊരു വലിയ പ്രശ്നമായി തീർന്നിരിക്കുന്നു ഭയങ്കര പ്രശ്നം എന്ത് കപില മാറ്റിയത് അല്ല പ്രശ്നം റസൂലിനെ എന്ത് പ്രശ്നം നമുക്ക് ഭയങ്കര പ്രശ്നമാണ് അല്ല പറയാണ് പ്രശ്നവും പ്രശ്നം നേർമാർഗം കിട്ടിയ ആളുകൾക്കല്ലാത്തവർക്കൊക്കെ എന്തായിരിക്കും പ്രശ്നമായിരിക്കും മനസ്സിലായില്ലേ അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക ഈ വിഷയമാണ് അള്ളാഹു താല ഈ സൂറത്തുൽ ബക്കറയിലെ നൂറ്റി നാൽപ്പത്തൊന്ന് വരെയുള്ള വചനങ്ങളിലൂടെ നമ്മെ പഠിപ്പിച്ചത് അള്ളാഹു സുബാനുഹത്താല ഖുർആാനെ മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും അത് ജീവിതത്തിൽ പരിപൂർണമായി പ്രാവർത്തികമാക്കാനും അതിലൂടെ അള്ളാഹുവിൻ്റെ ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കുവാനും നമ്മളെല്ലാം യോഗ്യന്മാരാക്കി തീർക്കുമാറാകട്ടെ അർഹമുറഹമിനായ നാഥാ ഈ പരിശുദ്ധ ഖുർആാൻ ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ ഈ സാധുക്കളായി ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ ഏത്തംപുരാനെ അതാ ഞങ്ങളുടെ ഈ കുർആാനെ പഠനം പരിപൂർണമായി പൂർത്തിയാക്കാനും ആ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിൻ്റെ ഇഖലാസുള്ള നിന്നോട് സ്നേഹമുള്ള ഈമാനുള്ള തക്കവയുള്ള അടിമകളാകാനും ദുർബലന്മാരായ ഞങ്ങൾക്ക് നീ കരുത്ത് നൽകണമേ നൽകണം ഏത്തംപുരാനെ സൂറത്തുൽ സൂറത്തുൽബക്കറ നൽകുന്ന സംരക്ഷണം

السلام عليكم ورحمة الله الحمد لله الحمد لله رب العالمين والصلاة والسلام على سيد المرسلين محمد وآله وصحبه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون سهودنا عليه ാഹുവിനെ സൂക്ഷിക്കേണ്ട വിധം സൂക്ഷിച്ച് ജീവിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ് സൂറത്തുൽ ബഖറയാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ബഖറയിലെ രണ്ടാമത്തെ ജുസ് നൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ ആയത്ത് മുതൽ നൂറ്റി എഴുപത്തി ആറാമത്തെ ആയത്ത് വരെയുള്ള വിഷയം വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കേണ്ടതാണ് എന്ന് നാം പഠിച്ചു മുസ്ലിമിനെ മുസ്ലിം അല്ലാത്തവരിൽ നിന്ന് വ്യതിരിക്തമാക്കുന്ന വ്യത്യസ്തമാകുന്ന വ്യത്യസ്തമാക്കുന്ന മുസ്ലിമിൻ്റെ പ്രത്യേകത തമയ്യൂസ് എന്ത് എന്നാണ് ആ തമയ്യൂസിൻ്റെ ബാഹ്യമായ രൂപമാണ് വിപുല മാറ്റത്തിലൂടെ ഉണ്ടായത് അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഈ വചനങ്ങളിലൂടെ നാം മനസ്സിലാക്കി ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പ്രസ്തുത വചനങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതിലൊന്നാമത്തേത് ഒരു വേർതിരിവ് എന്ന് നാം പറഞ്ഞല്ലോ വ്യതിരിക്തത മുസ്ലിമിനെ മുസ്ലിം അല്ലാത്തവരിൽ നിന്ന് വേർതിരിക്കുന്ന വേർതിരിവ് എന്ന് പറഞ്ഞല്ലോ ഇതിനർത്ഥം സമൂഹവുമായി ഒരു ബന്ധവുമില്ലാതെ എല്ലാ വിഷയത്തിലും മുസ്ലിം ഇങ്ങനെ ഒ ഒരൊറ്റയാനായി ഒരു വേറിട്ട സാധനമായി ഇങ്ങനെ മാറുക എന്നതല്ല മറിച്ച് മുസ്ലിമിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും എല്ലാ പ്രവർത്തനങ്ങൾക്കും മുസ്ലിമിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കുമുള്ള യഥാർത്ഥത്തിലുള്ള ഒരു സ്വഭാവം ഇവിടെയുമുണ്ട് അത് എന്താണ് എന്ന് രണ്ടാമത്തെ ജുസ് തുടങ്ങി ഒന്നാമത്തെ ആയത്ത് അവസാനിച്ച ഉടനെ രണ്ടാമത്തെ ജുസ് തുടങ്ങുന്നത് നൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ ആയത്തിലാണ് ഷേഖുസുഫഹു മിൻ അന്നാസ് നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ ആയത്ത് വളരെ കൃത്യമായി എന്താണ് ഇസ്ലാം ഉദ്ദേശിക്കുന്ന വേർതിരിവ് എന്ന് പറയുന്നുണ്ട് അതിനർത്ഥം മുസ്ലിമായ ഒരു മനുഷ്യൻ എല്ലാറ്റിൽ നിന്നും വ്യത്യസ്തനായി ഇങ്ങനെ നിൽക്കുക സമൂഹവുമായി ഒരു ബന്ധമില്ലാതെ ഒട്ടിച്ചേർന്ന് അങ്ങനെയൊന്നുമല്ല ഇപ്പോൾ കഥാലിക്ക ജാലിനാക്കും ഉമ്മത്തൻ വസത്തൻ അലൻനസ് ഉമ്മത്തുൻ എന്ത് മുസ്ലിം സമൂഹം ഉമ്മത്തുൻ വസത്താണ് ആ വസത്ത് അങ്ങേയറ്റം തീവ്രമായ രൂപമല്ല ഇങ്ങേയറ്റം ലാഘവത്തോടു കൂടിയുള്ള രൂപമല്ല അതിൻ്റെ മധ്യത്തിലുള്ള രൂപം അതാണ് ഇസ്ലാമിൻ്റെ വേർതിരിവ് ആ വസത്ത്യ്യത്ത് അപ്പോൾ ഈ കിബിലാണ് മാറിയതിലൂടെ മുസ്ലിങ്ങൾ എന്ത് ധരിക്കേണ്ട മുസ്ലിങ്ങളല്ലാത്ത ഒരു ചീണ് ഒക്കെ മോശമാണ് എന്ന് ധരിക്കണ്ട അതിനു വേണ്ടിയാണ് നൂറ്റി അൻപത്തി എട്ടാമത്തെ ആയത്ത് ബക്റയിലെ നൂറ്റി അൻപത്തെട്ടാമത്തെ ആയത്ത് അതിനുവേണ്ടിയുള്ളതാണ് അങ്ങനെ മുസ്ലിങ്ങൾ ധരിക്കേണ്ട എന്നുള്ളത് അതെന്താണ് ആയത് ഇന്ന സഫാവൽ മറുവത്ത മിൻഷാഹ് ബൈതമുന ഹാലഹി ഭീമ എന്താ അതിൻ്റെ അർത്ഥം നിശ്ച നിശ്ചയമായും സഫയും മറുവയും അള്ളാഹുവിൻ്റെ അടയാളങ്ങളിൽ പെട്ടതാണ് അതുകൊണ്ട് ആരെങ്കിലും ഹജ്ജ് ചെയ്യാൻ പോയാൽ അല്ലെങ്കിൽ ഒമ്ര ചെയ്താൽ ഫലാ അവ രണ്ടിനുമിടയിൽ സഫാക്കും മറുവാക്കും ഇടയിൽ സൈ നടത്തുന്നതിന് ഓടുന്നതിന് യാതൊരു വിരോധവും ഇല്ല എന്തതിന്റെ അർത്ഥം അതിൻ്റെ അർത്ഥം തവാഫ് സയി എന്ന കർമ്മം നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി നല്ല ആയത്തിങ്ങനെ വായിച്ച പെട്ടെന്ന് തോന്നുന്നു അങ്ങനെയാണ് എന്ത് ഫമൻ ഹജ്ജൽ ബൈ താവിലുന ഹാലോഫ് ഭീമ തവാഫ് ചെയ്യുന്നതിന് വിരോധൊന്നുമില്ല കുറ്റൊന്നുമില്ല സഈ ചെയ്യുന്നതിന് കുറ്റൊന്നുമില്ല എന്നാണ് എന്നാൽ അതിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ അതല്ല അത് അതിൻ്റെ അവതരണ പശ്ചാത്തലം കൂടി അവതരണ കാരണം കൂടി മനസ്സിലാക്കിയാൽ നമുക്ക് പെട്ടെന്ന് ബോധ്യമാകും ഈ കിപില മാറിയല്ലോ കിബില മാറിയപ്പോൾ സഹാബത്ത് ഇങ്ങനെ അറച്ച് നിന്ന് ശരിക്കും അറച്ച് നിൽക്കുകയെന്നു വെച്ചാൽ ഇനി ഞങ്ങൾ വേറെ തന്നെയാണ് എന്നുള്ള നിലക്ക് നിന്ന് അപ്പോ മു അവരുടെ ഹജ്ജ് ഉണ്ടായിരുന്നു മുഷിരിക്കുകൾക്ക് ഹജ്ജ് ഉണ്ടായിരുന്നു അവരുടെ ഹജ്ജിൽ അവർ അവരെന്ത് ചെയ്തിരുന്നു സഫയുടെയും മറുപയുടെയും ഇടയിൽ ഓടിയിരുന്നു സൈ ചെയ്തിരുന്നു അപ്പോൾ നമുക്ക് കിബിലൊക്കെ മാറി നമുക്കൊരു വേർതിരിവുണ്ട് അപ്പോൾ സഹാബത്ത് വിചാരിച്ച് ഇനി നമുക്ക് എന്ത് വേണ്ട ആ സൈ വേണ്ടെന്ന് അവർ വിചാരിച്ചു അതിനൊരു പ്രത്യേക കാരണം കൂടി ഉണ്ടായിരുന്നു അങ്ങനെ വിചാരിക്കാൻ എന്താ വെച്ചാൽ ഉശിരിക്കുകൾ സഫയിലും മറുവയിലും ഓരോ ബിംബം വെച്ചിരുന്നു സഫയിലും മറുവയിലും ഓരോ ബിംബം ഉണ്ടായിരുന്നു ആസാഫ് സഫയിലും നായില എന്ന് പേരുള്ള ഒരു ബിംബം മറുവയിലും ഉണ്ടായിരുന്നു അപ്പോൾ ഇതും കൂടി ഉണ്ടല്ലോ അപ്പോൾ അതോടുകൂടി മുസ്ലിംങ്ങൾക്ക് സഹാബത്തിന് എന്തായി ഏകദേശം ഇത് ശരിയല്ല വേണ്ട എന്നുള്ളൊരു തോന്നൽ തന്നെ അവരുടെ മനസ്സിൽ വന്നു അവർ തീരുമാനിച്ചെന്ത് അവരുടെ മനസ്സിൽ അങ്ങനെ തോന്നി അങ്ങനെ ചെയ്യേണ്ടതില്ല എന്ന്

അതിൽ നിന്ന് വ്യത്യസ്തമാകേണ്ടതില്ല എന്ന് വെച്ചാൽ എന്താ പഠിച്ചതെന്ന് അറിയോ എന്താ പഠിച്ചത് ഇസ്ലാമിൻ്റെ വ്യതിരിക്തത എന്ന് പറയുന്നത് എന്താണ് തികഞ്ഞ കാരണങ്ങളുടെയും ആദർശത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് അല്ലാതെ രൂപത്തിൻ്റെയോ കോലത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ ഉള്ള വെറുപ്പല്ല എന്നർത്ഥം കിബില മാറാൻ പറഞ്ഞത് ആ അതങ്ങനെ തന്നെ വ്യത്യസ്തമാണ് എന്നാ കിബില മാറാൻ പറഞ്ഞു എന്നുള്ളത് സഫ മാറുവാൻ്റെ അടിയിലുള്ള സായി ഒഴിവാക്കണോ വേണ്ട എന്തേ അതാണ് ഇസ്ലാം ഇസ്ലാമിൻ്റെ സ്വഭാവം അതാണ് എന്താണോ പറഞ്ഞാൽ ചെയ്താൽ മതി അതിൻ്റെ അപ്പുറത്തേക്ക് എന്താക്കണ്ട ചെയ്യണ്ട നിങ്ങൾ സ്വന്തം എന്താക്കേണ്ട നിങ്ങൾ സ്വന്തം മനുഷ്യന്മാരെ അള്ളാഹുവിന്റെ ദീനിൽ നിങ്ങളൊരു വ്യത്യസ്തമായ സ്വഭാവമോ രീതിയോ സ്വീകരിക്കേണ്ടതില്ല എന്നർത്ഥം അതിനാണ് ഈ ഈ പിന്നെ കൃപലമാറ്റം പറഞ്ഞ ഉടനെ പറഞ്ഞത് അതാണ് ഉമ്മത്തൻ വസതൻ കാക്കും ഉമ്മത്തൻ വസതൻ അപ്പൊ അത് ശരിക്കും നമുക്ക് മനസ്സിലാവും എവിടെയെന്ന് വെച്ചാൽ ഈ വ്യവ വ്യതിരിക്തമാകാൻ പറഞ്ഞു ഇതൊക്കെ പറഞ്ഞു ഇതൊക്കെ ശരിയാണ് ഇങ്ങനെയൊക്കെ സ്വഭാവമുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു അതൊരു പറഞ്ഞു ഇങ്ങനെ ഒരു വ്യത്യസ്തമായി ഇങ്ങനെ നിൽക്കുക എന്നുള്ളതാണോ ഇസ്ലാം അല്ല അത് നൂറ്റി എഴുപത്താറ് കഴിഞ്ഞാൽ നൂറ്റി ഈ വിഷയങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആയത്ത് നൂറ്റി എഴുപത്തേഴാണ് നൂറ്റി എഴുപത്തേഴാമത്തെ ആയത്ത് വളരെ ഗംഭീരമായൊരു സംഭവമാണ് എന്താണ് ഇസ്ലാം എന്ന് പഠിപ്പിക്കുകയാണ് ഇസ്ലാമിലെ പുണ്യം എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ വിചാരിക്കേണ്ട ഈ കായയിലേക്ക് തിരിയലും അവിടേക്ക് തിരിയലും ആണ് എന്ന് നൂറ്റി എഴുപത്ത ഏഴാമത്തെ ആയത്തല്ല ആരും ഒന്ന് വായിച്ചു നോക്കണം വലിയ ആയതാ ലൈസൽ ബിറ അൻതുലൂ ചൂഹക്കും കിബൽ അൽ മഷിരി കിബൽ മഹരി കിഴക്കോട്ടോ പടിഞ്ഞാട്ടോ തിരിയലല്ല എന്ത് പുണ്യം ഞാൻ വിചാരിക്കേണ്ട ആ ഇപ്പം മന മുസ്ലിമീങ്ങളിലൊരു ഒരു 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 സ്വഭാവം മുസ്ലിമീങ്ങളിലൊരു വിഭാഗം പോലെ വിചാരിച്ച എന്താ ഞങ്ങളിങ്ങനെ പടിഞ്ഞാട്ട് തിരിഞ്ഞു നിന്നാ അല്ലെങ്കിൽ പടിഞ്ഞാട്ടിൽ നിന്ന് നിസ്കരിച്ചാൽ ഒക്കെ ആയിന്ന ആ അതാവൂല പിന്നെന്ത് വേണം അടിസ്ഥാനപരമായി തുടങ്ങിൻ മൻആന അവിടുന്ന് ആണ് പുണ്യം എന്താ തുടങ്ങണത് പുണ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിസ്കരിച്ചു എന്നുള്ളത് എന്തല്ല നിസ്കരിച്ചു എന്നുള്ളതുകൊണ്ട് മാത്രം നിങ്ങൾ രക്ഷപ്പെടൂല ഇബിരയിലേക്ക് തിരിഞ്ഞു എന്നുള്ളതുകൊണ്ട് മാത്രം നിങ്ങൾ രക്ഷപ്പെടൂല രക്ഷപ്പെടണമെങ്കിൽ എന്ത് വേണം ഇസ്ലാമിന്റെ വീക്ഷണത്തിലെ പുണ്യം എന്ത് മൻ ആമന വില്ല ഒന്നാമത്തെ പുണ്യം അള്ളാവിൽ വിശ്വസിക്കുക അള്ളാഹുവിൽ വിശ്വസിക്കേണ്ട വിധം വിശ്വസിക്കണം തൗഹീദ് പരിപൂർണമാകണം റബൂബിയത്ത് വേണം ഉലൂഹിയത്ത് വേണം അസ്മാസിഫത്ത് വേണം അത് വേറെ നമ്മൾ പഠിച്ചല്ലോ പിന്നെ വല്യവുമില്ലാഹരി പുണ്യമാണത് ആഹാരത്തിൽ വിശ്വസിക്കണം ആഹാരം എന്ന് പറഞ്ഞ ഒരു ദിവസമുണ്ട് ദിനമുണ്ട് ആ ദിനത്തിൽ വിശ്വസിക്കണം വൽമല ഇഖ മലക്കുകൾ വിശ്വസിക്കണം അങ്ങനെ വളരെ നോക്കി നിങ്ങൾ അതിൻ്റെ ആ ക്രമ ക്രമത്തിനൊക്കെ വലിയ ഒരു രീതിയുണ്ട് ആദ്യം അള്ളാഹു പിന്നെ ആഹ് പിന്നെ മലക്കുകൾ പിന്നെ പറഞ്ഞു വൽ കിതാബി ഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കണം ആ ദുഃഖ വിശ്വസിച്ചേല എന്താ ഉള്ളൂ പുനേ ഉള്ളൂ നിങ്ങൾ ഞാൻ കിബിലയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കണാനാണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം എന്താവില്ല അടിസ്ഥാനപരമായി ഇവിടെ നിന്ന് തുടങ്ങണം അതിലെ രസം ആ നൂറ്റി എഴുപത്തി ഏഴാമത്തെ ആയത്തിൻ്റെ രസം എന്താണെന്ന് ചോദിച്ചാൽ ഈ വിഷയങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് മുസ്ലിമിനെ ഒരു വ്യത്യസ്ത രൂപമാക്കി ഇന്ന് നിർത്തിയിട്ട് അവനോട് പഠിപ്പിക്കണം ഇങ്ങനെയാണ് എന്നാ തീരോ ഇല്ല വിശ്വസിച്ചാൽ മാത്രം തീരുമോ പണിയെടുക്കണം എന്തൊക്കെ പണി വേണം പൈസ കൊടുക്കണം എങ്ങനെ കൊടുക്കണം അലാ പൈസനോട് സ്നേഹമുള്ള രൂപത്തിൽ കൊടുക്കണം സ്നേഹമുള്ളപ്പോൾ കൊടുക്കണം നിങ്ങൾക്ക് പൈസ വേണ്ടാത്തപ്പോ ആർക്കെയും കൊടുക്കണേ പരിപാടിയല്ല എനിക്ക് വളരെ ആവശ്യമുണ്ട് പണം ഏയ് എനിക്കതിനോട് ഇഷ്ടമുണ്ട് ഇഷ്ടമല്ലാത്തപ്പോ ഇനിക്കത് ആകെ മെതിയായി ആ സമയത്തല്ല ഇഷ്ടമുള്ളപ്പോൾ പണത്തിനോട് ഇഷ്ടമുള്ളപ്പോൾ അത് കൊടുക്കണം ആർക്കൊക്കെ കൊടുക്കണം രവിൽ കുർബ അടുത്ത കുടുംബക്കാർക്ക് കൊടുക്കണം നോക്കി നിങ്ങൾ ഇസ്ലാം എത്ര അടിസ്ഥാനപരമായ കാര്യ പറഞ്ഞു വരുന്നത് വിശ്വാസം കഴിഞ്ഞാൽ അടുത്തത് പറയാം അടുത്ത കുടുംബക്കാരെ നോക്കണം ഒരുക്ക് പൈസ കൊടുക്കണം വലിയ താമ എത്തീമുകൾക്ക് വല്മസാക്കി നിസ്കിമാർക്ക് ഒബിനസ് സബിയിലെ വഴിപോക്കന്മാർക്ക് വസാഇലീന ചോദിച്ചു വരുന്നവർക്ക് വഫീർ റിഖാബ് അടിമമോചനത്തിന് എന്നു വെച്ചാൽ എല്ലാത്തരം പ്രയാസം അനുഭവിക്കുന്നവർക്കും എന്താക്കണം കൊടുക്കണം ആ കൊടുക്കുന്നത് ഇസ്ലാമിൽ പുണ്യമാണ് പടിഞ്ഞാട്ട് തിരിയുണ്ട് എന്ന് പറഞ്ഞാൽ ആരും എന്താവില്ല രക്ഷപ്പെടില്ല മുസ്ലിമിന് ഇത് ഞാൻ പറഞ്ഞല്ലോ സുഹൃത്തുബക്കറ തുടങ്ങും എന്താണ് മുസ്ലിമിനെ ഭൂമിയുടെ ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ വേണ്ടി സന്നദ്ധമാക്കുകയാണ് സജ്ജമാക്കുകയാണ് അപ്പം സജ്ജമാകുന്ന മുസ്ലിം ഇതൊക്കെ ചെയ്യണം പിന്നെ തീർന്നോ ഇല്ല ഞാൻ ഭയങ്കരമായി മനുഷ്യകാരുണ്യ പ്രവർത്തനം ചെയ്യുന്നാണ് ചെയ്യുന്നവനാണ് മതിയോ പോരാ വരികയാണ് പിന്നെയും ആ സ്കാരം വളരെ പ്രധാനമാണ് അത് ഇക്കാമത്തോടു കൂടി ചെയ്യണം കൃത്യമായി ചെയ്യണം ചെയ്യേണ്ട മാതിരി ചെയ്യണം ചെയ്യേണ്ട സമയത്ത് ചെയ്യണം നൽകേണ്ട വിധം നൽകണം ആരോടെങ്കിലും ഒരു കരാറ് ചെയ്താൽ കരാറ് പൂർത്തീകരിക്കണം